നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത സംവിധായകനായ രഞ്ജിത്ത് ഒരുക്കിയ നന്ദനം എന്ന ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് ഇന്നസെൻ്റ് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്. കുമ്പിടിയാണവൻ, കുമ്പിടി, ഒരേ സമയം പലയിടത്തും കണ്ടിരിക്കുന്നു. ഏതാണ്ട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ കാര്യവും. കാര്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. 2018 കൃത്യമായി പറയുകയാണെങ്കിൽ 2018 സെപ്റ്റംബർ 9 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വന്ന ഒരു രേഖ, അതായത് മലയാള ഭാഷയെ സംബന്ധിച്ച ഒരു ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആ ഒരാഴ്ച മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിരുന്നില്ല. തലസ്ഥാനത്തൊന്നും മാത്രമല്ല, ഈ കേരളത്തിലോ ഭാരതത്തിലോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്കായി പോയ ഒരു വേളയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റേതായ ഒപ്പിട്ട ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പ്രശസ്ത BJP നേതാവായ സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യർ ഇത് സംബന്ധിച്ച് ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം കൃത്യമായി കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഓരോന്നായി പറയുകയാണെങ്കിൽ, ഇത്തരത്തിൽ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പേരിൽ ഒപ്പിടുന്നത് ആരാണ് എന്ന് കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. മുഖ്യമന്ത്രി പോലും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും അങ്ങനെ ഒപ്പിടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. ഈ ഒപ്പിട്ടത് ആരാണ്? അങ്ങനെയെങ്കിൽ ഈ ഒപ്പിട്ടത് ആരാണ്? ശിവശങ്കരനാണോ? സ്വപ്ന സുരേഷാണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറ്റ് വിശ്വസ്തന്മാർ ആരെങ്കിലുമാണോ? ഇങ്ങനെ ഒരു നടപടിക്രമം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് സന്ദീപ് ജി വാര്യർ ഉന്നയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം പരിഹാസരൂപേണ ചില ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കാര്യം മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പൊതുവേ പറയുന്നത് ഇരട്ടച്ചങ്കൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ക് ഇവിടെ വച്ചിട്ടാണോ അദ്ദേഹം ഒരു ചങ്കുമായി അമേരിക്കയിലേക്ക് പറഞ്ഞത്? അപ്പോൾ മറ്റേ ചങ്കാണോ ഈ ഒപ്പിട്ടത്? അതുപോലെ മുഖ്യമന്ത്രിയുടെ വ്യാജന്മാർ ഇനി വേറെയുമുണ്ടോ? മുഖ്യമന്ത്രിയുടെ പേരിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള വ്യാജന്മാർ സെക്രട്ടേറിയറ്റിൽ ആരാണ് ഉള്ളത്? തുടങ്ങി പ്രസക്തമായ നിരവധി ചോദ്യങ്ങളാണ് സന്ദീപ് ജി വാര്യർ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് ജി വാര്യർ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇന്ന് ഉന്നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സന്ദീപ് ജി, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രേഖയെക്കുറിച്ചുള്ള അങ്ങയുടെ ചോദ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്? ഇതിലേക്ക് വഴിവെച്ച സംഭവം എന്തായിരുന്നു? അല്ല, ഇത് ഈ ഫയൽ വളരെ അടിയന്തരമായിരുന്നില്ല. മുഖ്യമന്ത്രി സെപ്റ്റംബർ 2 പോയി 23 തിരിച്ചു വരും. അതിലേക്ക് മുഖ്യമന്ത്രി ഒപ്പ് ഇതിൽ കാണുമ്പോൾ 9 തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പ്, ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല, എങ്ങനെയാണ് യഥാർത്ഥ സിഗ്നേച്ചർ ഇതിൽ വന്നത്? അങ്ങനെ യഥാർത്ഥം തോന്നിപ്പിക്കുന്ന സിഗ്നേച്ചർ വന്നത് ആരെങ്കിലും വ്യാജം ഒപ്പിടുന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടോ? ഈ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അവർ ഒരുപക്ഷെ അവർ ഒരു ഭാഗമായി ഉന്നയിക്കാൻ പോകുന്നത് ഇത് സ്കാൻ ചെയ്ത് അങ്ങോട്ട് അയച്ചു, തിരിച്ചു ഒപ്പിട്ട് അയച്ചു എന്നൊക്കെ അയക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഫയലിൽ അതിന്റെ ഒപ്പിടാത്ത ഒരു കുപ്പിയും ഒപ്പിട്ട് തിരിച്ചയച്ചൊരു കുപ്പിയും ഉണ്ടാകണം. അതിന്റെ നോട്ടറി ഇത് ഇമെയിൽ അയക്കുന്നു അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുന്നു എന്നുള്ള വിവരങ്ങൾ വേണം. അതൊന്നും അതിന്റെ നോട്ടുമായി ബന്ധപ്പെട്ട് അതൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് അയക്കാൻ വേണ്ടി അത് അനുമതിയും ആരുടെയും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. ഇത്തരത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പ് പോലും വ്യാജമായി ഇടുന്ന അവസ്ഥയുണ്ടെന്ന് പറയുന്നത് വളരെയധികം ദുരൂഹമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടിയ അത് ഒരു വലിയ വിഷയം തന്നെയാണ്. കാര്യം മുഖ്യമന്ത്രി അറിയാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പല കാര്യങ്ങളും നടക്കുന്നതെന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. പ്രത്യേകിച്ചും സ്വർണ്ണക്കടത്ത് കേസൊക്കെ ഏറെ വിവാദമായ ആ ഒരു സാഹചര്യത്തിൽ പരിഹാസരൂപേണ എങ്കിലും പല വിവാദങ്ങളും പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ശിവശങ്കരൻ IAS തന്നെ ഒരു സ്വകാര്യ വേളയിൽ ഒരു സ്വകാര്യ സ്വീകരണ ചടങ്ങിൽ പറയുകയുണ്ടായത്രേ, മുഖ്യമന്ത്രിക്ക് പല ഫയലുകളും എവിടെയാണ് ഒപ്പിടണം എന്ന് പോലും അറിയില്ല, അതൊക്കെ താനാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഒരു കാര്യം ശരിയാണെങ്കിൽ ഇപ്പോൾ ഇത് ശിവശങ്കരനാണോ ഈ ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതുമാത്രമല്ല, മുൻകൂർ ഒപ്പിട്ടിട്ട് പോകാനുള്ള ഒരു ഓഫീസ് ഫയലല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങുന്ന ഫയലുകൾ. അതും ഇതിൻ്റെ ഗൗരവകരമായ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഈ സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നേ മതിയാവൂ. ഇപ്പോൾ നാൾക്ക് നാളായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സന്ദീപ് ജി വാര്യർ ഇന്ന് ഉന്നയിച്ച ഒരു വിവാദവും ആ പട്ടികയിലേക്ക് ഇടം പിടിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയവും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ആ ഒരു സത്യസന്ധത അത് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തു തന്നെയായാലും ഇതിനൊരു വിശദീകരണം നൽകാൻ ഇപ്പോൾ ന്യായീകരണത്തിൻ്റെ കാലമാണ്, എല്ലാത്തിനും ന്യായീകരണവാദവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന കാലമാണ്. എങ്കിലും ഈ ഒരു പ്രസ്തുത വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. എന്തായാലും വൈകിട്ട് കോവിഡ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ഒരു ഉത്തരം നൽകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആ ഉത്തരത്തിനായി കാതോർത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം. വെബ് ഡെസ്ക് തത്തുമൈ.